കണ്ണൂർ കണിച്ചാറിൽ ഒരു വയസ്സുകാരിക്ക് രണ്ടാറച്ഛന്റെ ക്രൂര മർദ്ദനം. തലയിലും മുഖത്തും പരിക്കേറ്റ കുഞ്ഞിനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ രണ്ടാറച്ഛൻ രതീഷിനെയും അമ്മ രമ്യയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ കണിച്ചാർ ചെങ്ങോത്ത് രമ്യയുടെ ഒരു വയസ്സുള്ള മകൾ അഞ്ജനയാണ് മർദ്ദനത്തിന് ഇരയായത്. രണ്ടാനച്ഛനായ പാലുകാച്ചി സ്വദേശി രതീഷാണ് കുട്ടിയെ മർദ്ദിച്ചത്. ശനിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. ആദ്യം പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷമാണ് കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. രമ്യയുടെ അമ്മ സുലോചന നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേളകം പോലീസ് സംഭവം അന്വേഷിച്ചത്. കുട്ടിയുടെ അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. കുട്ടി അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. സംഭവത്തിൽ ഇടപെട്ട മനുഷ്യാവകാശ കമ്മീഷൻ വിശദമായ അന്വേഷണം നടത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. രണ്ടാനച്ഛന് കുഞ്ഞിനെ ഇഷ്ടമില്ലായിരുന്നെന്നും സ്ഥിരമായി ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും മുത്തശ്ശി സുലോചന അറിയിച്ചു. കൊച്ചിനോട്ട് ഇങ്ങനെ അടി കൊടുത്തു എന്ന് പറഞ്ഞു. നെറ്റെല്ലാം മുറിഞ്ഞിരിപ്പുണ്ട്, നീരെല്ലാം വെച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞു. കൊച്ചി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിനെ കൊന്നു കളയും, കൊച്ചിനെ വന്ന് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ എന്നിട്ടേക്കും ഇത് അറിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി പിടിച്ച് ഞങ്ങൾ അങ്ങനെ വേമിച്ചിരുന്നു. 5 മണിയായപ്പോഴത്തേക്ക് അവരെ അടുത്ത് ചെന്നു കഴിഞ്ഞു. ഞങ്ങൾ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആ പെണ്ണിനോട് ചോദിക്കാൻ പറഞ്ഞു. അവനൊന്നും പറയുന്നില്ല. ഞങ്ങൾ പിന്നെ ഒന്നും പറയാൻ നിന്നിട്ടില്ല. ഞങ്ങൾ വേഗം കൊച്ചിനെ ചേർന്ന് വെട്ടു, ഞങ്ങൾ കൊണ്ടുവന്നു, പേരവരോട്ട് കൊണ്ടുവന്നു. ആ പേരാർ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പരാതി കൊടുത്തു. കേളം പോലീസുകാർക്കും പേരാ പോലീസുകാർക്കും പരാതി കൊടുത്തു. പോലീസുകാർ വന്നു, പിന്നെ ഞങ്ങളെ പരിയാട്ടോട്ട് ഞങ്ങളെ വിട്ടു. ഇയാൾക്ക് നേരത്തെ ഈ പ്രശ്നമുണ്ടോ? നേരത്തെ ഈ കുത്തിനെ ഉപദ്രവിക്കുന്ന നേരത്തെ ഇങ്ങനെ ഞങ്ങൾ ചെയ്തൊന്നും ചെയ്തില്ല, അടിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇങ്ങനെ പേടിപ്പിക്കുമായിരുന്നു, പേടിപ്പിക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ കൊച്ചിനെ കണ്ടുകൂടായിരുന്നു, ഇങ്ങനെ പേടിപ്പിക്കും. കൊച്ചി കരയുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും എല്ലാം പേടിപ്പിക്കുമായിരുന്നു, നല്ലോണം പേടിപ്പിക്കുമായിരുന്നു. ലക്ഷദ്വീപ്